ഹായ് ഹലോ, ഗൗരിശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൗരിക്കെതിരെ ശങ്കർ ഭായിനെ ഇളക്കി വിട്ടിരിക്കുകയാണ് ധ്രുവൻ. അപ്പോൾ അയ്യോ, ഇനി ഗൗരി മിസ്ലീഡ് ചെയ്ത് കൊണ്ടുവന്നതായതുകൊണ്ട് തന്നെ ഗൗരിനെ എന്തെങ്കിലും അപായപ്പെടുത്തുമോ ശങ്കർ ഭായി? എന്താണ് കഥയിൽ സംഭവിക്കാന്നൊക്കെ കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു വമ്പൻ ട്വിസ്റ്റ് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം വടക്കുന്നാഥൻ്റെ ഒരു വലിയ ഭക്തനാണ് ശങ്കർ ഭായി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തൻ്റെ പാർവതി അല്ലെങ്കിൽ തൻ്റെ പാതിയായിട്ടുള്ള ഒരാളെ ആ വടക്കുന്നാഥൻ തന്നെ തൻ്റെ കൺമുമ്പിൽ കൊണ്ട് കാണിച്ചു തരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രണയത്തിനും എല്ലാവരെയും ഒന്നിപ്പിക്കാനും കൂടെ നിൽക്കുന്ന ശങ്കർ ഭായിക്ക് ഇതുവരെ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ധ്രുവൻ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് ആഴിമലയിൽ അവർ ശിവപൂജയുമായിട്ട് അല്ലെങ്കിൽ ശിവരാത്രിയുടെ പൂജയൊക്കെ ആയിട്ട് വരുമ്പോൾ അവിടെ വച്ച് നല്ലൊരു പണി കൊടുക്കാം എന്ന് കരുതിയാണ്. പക്ഷെ ഒരിക്കലും ഈ പറയുന്നതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ ആ പെൺകുട്ടിയെ നാണം കെടുത്തുന്ന രീതിയിലൊന്നും ചെയ്യണമെന്നൊന്നും ശങ്കർ ഭായി ആഗ്രഹിക്കുന്നില്ല. ചെറിയൊരു പണി കൊടുക്കണം എന്ന് മാത്രമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ പോവാണ്. അവിടെ ചെന്നിട്ട് ഇത് കാണിച്ചൊക്കെ കൊടുക്കുന്നു. നമ്മുടെ ഗൗരിയെ കണ്ടപ്പോൾ ശങ്കർ ഭായി ഫ്ലാറ്റ്. അങ്ങനെ ഇതുവരെ തേടി നടന്ന തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അന്വേഷിച്ച് നടന്ന ആ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ്. ആ പെൺകുട്ടിക്ക് പിന്നാലെ അങ്ങനെ പോവാണ്. അതായത് തട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ മറന്നിട്ട് ആ പെൺകുട്ടി തൻ്റെ ജീവൻ്റെ പാതിയാണ് അല്ലെങ്കിൽ തനിക്ക് തൻ്റെ പാർട്ട്ണറാണെന്ന് തോന്നിക്കഴിഞ്ഞു. അത് പറയുന്നുണ്ട്, ഇനി അവൾ നിൻ്റെ ഏട്ടത്തിയാണ്, ഇനി അവളെ ഡിസ്റ്റർബ് ചെയ്യരുത്, സംരക്ഷണം ഞാൻ കൊടുക്കും എന്നുള്ളത്. അങ്ങനെ ഗൗരിയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ശങ്കർ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഗൗരി തന്നെ പറയുന്നുണ്ട് ഈ ഒരു മണ്ണിൽ വന്നത് എന്തുകൊണ്ട് നല്ലതായെന്നും തൻ്റെ സംരക്ഷണം തന്നെ സംരക്ഷിക്കാൻ ആരോ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത് മുത്തശ്ശി പറയുന്നുണ്ട് അത് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, ശിവൻ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു ശിവഭക്തനായ ശങ്കർ തന്നെയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അതേസമയം ഇന്നത്തെ ഒരു എപ്പിസോഡ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട്ടിൽ, അതായത് അമ്മമാരാണ് അവിടുത്തെ ഫുൾ ഫിനാൻസും കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ഇപ്പോൾ വീട്ടമ്മയാണെന്നുണ്ടെങ്കിലും അവർ ഭർത്താവ് കൊണ്ട് കൊടുക്കുന്ന ചെലവിൽ നിന്ന് വളരെ കാര്യമായിട്ട് അതിൽ നിന്ന് ഒരു പക്ഷേ എല്ലാം ആ ഒരു തുകയ്ക്കുള്ളിൽ ഓടിക്കുമെങ്കിലും അവരെങ്ങനെങ്കിലുമൊക്കെ മിച്ചം പിടിച്ച് വെക്കുന്നുണ്ടാവും. അപ്പോൾ നന്ദിനി എന്ന് പറയുന്ന നിഷ മാത്യു ചെയ്യുന്ന ഒരു ക്യാരക്ടർ തൻ്റെ ഭർത്താവിനും മക്കൾക്കും ഒക്കെ വളരെ കട്ട സപ്പോർട്ട് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു അവരുടെ ആ ഒരു സപ്പോർട്ടിൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ റിട്ടയർ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിച്ചിരിക്കും, വിഷമിച്ചിരിക്കുന്ന ഭർത്താവിന് ഫുൾ സപ്പോർട്ടായിട്ട് അതൊക്കെ മാനേജ് ചെയ്യാം, അപ്പോഴത്തേക്ക് നമ്മുടെ മോന് ജോലിയാവും, മോളൊരു നിലയിലെത്തും എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് ആശ്വസിപ്പിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആ കിട്ടുന്ന വരുമാനത്തിനുള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയാം. അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ അവർക്കതുണ്ട് ഇതുണ്ട് എന്ന് കരുതി അതിനനുസരിച്ച് ആഡംബരത്തിന് ജീവിക്കാതെ തൻ്റെ ഭർത്താവിൻ്റെ വരുമാനത്തിനുള്ളിൽ നിന്ന് തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്ന അമ്മയുടെ മരുന്നും അയാളുടെ മരുന്ന്, അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം, മക്കളുടെ പഠിപ്പ്, ഹൗസ് ലോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് ഇവിടെ നന്ദിനി. അതേസമയം ഇന്ന് നന്ദിനി പറയുന്നുണ്ട് നന്ദിനിയോട് തൻ്റെ ആ ഒരു മാസ്റ്റർ ഡയലോഗ് പറ, ഞാനില്ലേ കൂടെ എന്നാണ് ആ മാസ്റ്റർ ഡയലോഗ്. അത് പറയാൻ ശരിക്കും മനുഷ്യരെല്ലാവരും കേൾക്കാൻ കുതിക്കുന്നൊരു വാക്കാണ് ഞാനില്ലേ കൂടെ. നമ്മൾ അത്രയും തകർന്നിരിക്കുമ്പോൾ നീ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ, അത് പകർന്നു തരുന്ന ധൈര്യം മറ്റൊരു വാക്കുകൾക്കും കിട്ടില്ല അല്ലേ. നമ്മളുടെ വിഷമഘട്ടത്തിൽ നമ്മൾ അത്രയും തകർന്നിരിക്കുന്ന സമയത്തിൽ നമുക്ക് താങ്ങായിട്ട് ഒരാൾ കൂടെ ഉണ്ട് എന്നുള്ളൊരിത്, അതൊക്കെയാണ് നമ്മൾ മനുഷ്യരാക്കുന്നത്, ആ ഒരു വാക്കൊക്കെ പറയാൻ തോന്നിക്കുന്നത്. അല്ലെങ്കിൽ അത് എനിക്ക് നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ധൈര്യം, നമ്മുടെ കൂടെയും ഒരാളുണ്ട് എന്നുള്ളൊരു തോന്നൽ. അതേസമയം അതേപോലെ തന്നെ നന്ദിനി എന്ന് പറയുന്നൊരു ക്യാരക്ടർ ശരിക്കും പല മാതാപിതാക്കൾക്കും ഒരു മാതൃകയായ ഒരു അമ്മയാണ്. ഇന്ന് മകൻ്റെ അടുത്ത് മകൻ അധികം ജോലി ആയിട്ടില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഭാരങ്ങളെ മുഴുവൻ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ മകൻ വീട്ടുകാരറിയാതെ പാർട്ട് ടൈം ആയിട്ട് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി. പല മക്കളും വളർന്ന് ഒരുപാടായിട്ടും അല്ലെങ്കിൽ ഇപ്പോഴും മാതാപിതാക്കളുടെ കയ്യിൽ നല്ല അവരുടെ കാശ് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളുള്ളിടത്ത് ഈ മകൻ അച്ഛനെ ബുദ്ധി, പക്ഷേ ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് പോകുമെന്ന് പറഞ്ഞാൽ അച്ഛൻ വേദനിക്കുമോ എന്ന് കരുതി പറയാതെ മറച്ചു വെക്കുന്നുണ്ട്. അതൊരു സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ മകനിങ്ങനെ മകൻ്റെ അടുത്ത് പൈസ കൊണ്ട് കൊടുത്ത് ചിലവിനുള്ള പൈസ കൊണ്ട് കൊടുത്തിട്ട് അമ്മ പറയുന്നുണ്ട് അച്ഛന് നിനക്ക് സഹായിക്കാൻ പറ്റില്ലെന്ന് കരുതി നീ വിഷമിക്കുമൊന്നും വേണ്ട, നിനക്കും നല്ലൊരു സമയം വരും, നിൻ്റെ പഠിത്തമൊക്കെ കഴിയട്ടെ, നിനക്ക് നീ അതോർത്ത് വിഷമിക്കുമൊന്നും വേണ്ട, നിനക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടുമെന്ന്. പല മാതാപിതാക്കളും ഒരു പക്ഷേ ജോലിയും ഇതില്ലാതൊക്കെ ഇരിക്കുമ്പോൾ മാതാപിതാക്കൾ വളരെ ദേഷ്യപ്പെടുമായിരിക്കും, കാള
പോലെ വളർന്നിട്ട് നീ ഇതിനകത്ത് കയറി ഇരുന്നോടാ എന്നൊക്കെ പറയായിരിക്കും. പക്ഷെ ഇവിടെ ആ ഒരു അമ്മ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ട്. പക്ഷേ ഈ മക്കൾക്ക് ഇതേപോലെ ഇത്രയും പ്രായമായിട്ടും പഠിത്തം കഴിഞ്ഞിട്ടും ജോലി കിട്ടാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ വലിയ വിഷമമായിരിക്കും അവർക്കും. അവരും ഒരു ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത്. അവർ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കില്ല അവർക്കൊരു പക്ഷേ ജോലി കിട്ടാത്തത്. അവരുടെ ഈ പറയുന്നത് പോലെ അവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടുമൊക്കെ ആയിരിക്കാം. അത് മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കുക. നിങ്ങൾക്കൊരു നല്ല സമയമുണ്ട്. ഒരു പക്ഷേ പലപ്പോഴും ജോലി കിട്ടാത്തതിൻ്റെ പേരിലും അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ ഈ ഒരു അവഗണനയൊക്കെ വരുമ്പോഴാണ് പലരും ആത്മഹത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസിഷനിലേക്ക് ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നലൊക്കെയാണ്. പക്ഷേ അവിടെ ആ ഒരു മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒരു സപ്പോർട്ടിനെ കുറിച്ചുകൂടിയാണ് പരമ്പര പറഞ്ഞു പോകുന്നത്. അത് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ എനിക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. അവിടെ ആ ഒരു മകന് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും ആ വേറൊരു തെറ്റിലേക്കോ അല്ലെങ്കിൽ വേണ്ടാത്ത തോന്നലുകളിലേക്കോ ഒന്നും പോവില്ല. എന്നാലും ഇവിടെ ഒരു ഇത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നന്ദിനിയുടെയും ശ്യാമപ്രസാദത്തിൻ്റെയും ബന്ധമാണെങ്കിലും അടിപൊളിയാണ്. നല്ലൊരു സ്നേഹബന്ധം അവർക്കിടയിൽ, വലിയൊരു അടുപ്പമുണ്ട് അവർക്ക്. പരസ്പരം അത്രയേറെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവർക്ക്. പരസ്പരം അത്രയേറെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലും ആവാൻ പറ്റുന്നുണ്ട്. ആ മക്കളാണെങ്കിലും അച്ഛൻ്റെ അമ്മമാരുടെയും അവരെ വേദനിപ്പിക്കരുതെന്ന് കരുതി അത്രയും സ്നേഹത്തോടെയും ഐക്യത്തോടെയും കഴിയുന്നൊരു കുടുംബമാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അവിടേക്ക് ശങ്കറിനെ പോലൊരാളൂടെ കടന്നു വരുമ്പോൾ ആ ഒരു അടിപൊളിയായിരിക്കും. എന്തായാലും ഇവിടെ ഇനി അങ്ങോട്ട് ധ്രുവൻ എന്നല്ല, ധ്രുവൻ പക്ഷേ വാശിയിൽ തന്നെയാണ് ആ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുക എന്നുള്ളൊരു വാശിയിൽ, അത് ശങ്കർ ഭായിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക എന്നുള്ള വാശിയിലാണ്. പക്ഷെ ഇനി എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ളത് വഴിയറിയാം. എന്തായാലും ശങ്കർ കാത്തിരുന്ന ആ ആൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇവരുടെ ഒരു പ്രണയം, അതിൻ്റെ തീവ്രത, അതൊക്കെയാണ് നമ്മൾ പരമ്പരയിൽ കാണാൻ പോകുന്നത്. ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. അപ്പോൾ നാളെ കാണാം. അതുവരെ ബൈ.